പലഹാരങ്ങളൊക്കെ നമ്മുടെ ലക്ഷദ്വീപിലെ, പ്രത്യേകിച്ച് അന്ത്രോത്ത് ദ്വീപിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പലഹാരങ്ങൾ നമുക്കിവിടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ, കവരത്തിയിൽ, എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. സംഭവം സാധാരണയായിട്ട് കല്യാണത്തിന് കണ്ടുവരുന്ന കുറച്ച് പലഹാരങ്ങളാണ്. അപ്പോൾ ഏതൊരു ഫംഗ്ഷന് അവരുണ്ടാക്കിയ സാധനം നമ്മളൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക്, എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയും നമ്മുടെ നാട്ടിൽ മിക്കവാറും ഉണ്ട്. ആരെങ്കിലും നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വേറെ ദ്വീപിൽ, ഇപ്പോൾ ഞാൻ കവരത്തിയിലാണ്, ആന്ധ്രോത്ത് ദ്വീപിലെ മികച്ച പലഹാരങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടെ എന്താ പറയുക ഇഷ്ടത്തോടുകൂടി അവരിങ്ങനെ അയച്ച് തരും. അപ്പോൾ അതിൽ കുറച്ച് പലഹാരങ്ങളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതിൽ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് പഞ്ചാരപ്പാറ്റ എന്ന് പറഞ്ഞൊരു പലഹാരമാണ്. അത് ഇങ്ങനെ റൗണ്ടിലിരിക്കുന്ന ഒരു സംഭവം പഞ്ചാരപ്പാറ്റ. ആന്ധ്രോത്ത് ദ്വീപിൽ ശരിക്കും ഇതിൻ്റെ പഞ്ചാരപ്പറ്റ എന്ന് പറയും. ഞങ്ങളിവിടെ കവരത്തിയിൽ പഞ്ചാരപ്പാറ്റ എന്ന് പറയും. സംഭവം നമ്മളെ എന്താ പറയുക ബിരിയാണി അരി അല്ലെങ്കിൽ പച്ചരി, പച്ചരിയും മുട്ടയും എടുത്ത് നല്ലവണ്ണം കടഞ്ഞതിന് ശേഷം അതെടുത്തൊരു പത വരുമല്ലേ, അതിൻ്റെ ആ പത മാത്രം എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. നല്ലൊരു സോണം. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര വിതറിയതിന് ശേഷം ഇത് കല്യാണത്തിനൊക്കെ വെച്ച് കൊടുക്കുന്നു, പുതിയാപ്പുള സൽക്കാരത്തിനൊക്കെ വെച്ച് കൊടുക്കുന്ന സംഭവമാണ്. നല്ല ടേസ്റ്റാണ് സംഭവം. പഞ്ചസാരയുണ്ട് ഇതിൽ. മറ്റൊരു വിഭവം പറയുന്നത് പൊരി. ഇതും ഈ പറഞ്ഞ പോലെ അന്ത്രോത്ത് ദ്വീപിലെ സ്പെഷ്യൽ സംഭവമാണ്. ഇത് കുറച്ച് ഉണക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഓരോന്നിൻ്റെയും റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. മറ്റൊരു പലഹാരം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പലഹാരമാണ് ലക്ഷദ്വീപിൽ ഉണ്ട് അതീവുണ്ട എന്ന് പറഞ്ഞ സംഭവം. നമ്മുടെ തേങ്ങാപ്പീരയും പിന്നെ എന്താ പറയുക ഇവിടുത്തെ ലോക്കൽ നാടൻ ശർക്കര. ലോക്കൽ നാടൻ ശർക്കര എന്ന് പറയുമ്പോൾ മീന കൊണ്ടുണ്ടാക്കുന്ന നാടൻ ശർക്കരയുമായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേ നേരം ഇളക്കി ഇളക്കി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറേ സഹായിച്ചിട്ടുണ്ട് ആ സംഭവം. ഇത് നമ്മുടെ കടലക്ക കൊണ്ടുണ്ടാക്കിയ കടലക്കപ്പം. മറ്റൊരു വിഭവം എന്താ മണ്ട എന്ന് പറയും. മണ്ട എന്ന് പറഞ്ഞിട്ട് ഈ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ അകത്ത് റവയും പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു നല്ല രസമാണ്. അടിച്ച് നല്ല ചെറു കറുമുറായിട്ട് കടിക്ക് മനോഹരമായിട്ട് ചായയുടെ കൂടെ കൂട്ടാൻ പറ്റുന്നതാണ്. ഇതിനെ പറയുന്നത് കാവപ്പം എന്നാണ്. കാവപ്പം എന്താണുള്ളതെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ്. അരിപ്പൊടി അട്ടി രൂപത്തിൽ ഉണ്ടാക്കുന്ന നമ്മൾ ചെറിയ ഗ്ലാസ്സില്ല, സ്റ്റീൽ ഗ്ലാസ്സില്ല, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊരു പച്ചുപോലെ ഉണ്ടാക്കി അത് നല്ല കട്ടി രൂപ സംഭവമാണ്. നല്ല കട്ടിയാണ് കടിയാൻ, നല്ല സ്ട്രോങ് പല്ലുവാണ്.